നമസ്കാരം. ഐ എം ബ്രദർ സാം തോമസ്. ഇന്ന് ഞാനുള്ളത് ഗോ ഗ്രീൻ എൻവയോൺമെന്റൽ സസ്റ്റൈനബിൾ സൊല്യൂഷന്റെ ചിങ്ങവനത്തെ ഒഫീഷ്യൽ ഷോറൂമിലാണ്. പ്രകൃതി സംരക്ഷണത്തിന് ശാശ്വതമായ പരിഹാരങ്ങൾ തേടുന്ന നമ്മുടെ സ്ഥാപനം. നമ്മളൊരു സ്റ്റാർട്ടപ്പാണ്. മെയിനായിട്ട് മൂന്ന് വാക്കുകളാണ് എനിക്കിവിടെ പറയാനുള്ളത്: റീയൂസ്, റെഡ്യൂസ് ആൻഡ് റീസൈക്കിൾ. ഇതൊരു റീയൂസ്ഡ് ആയിട്ടുള്ള ഒരു ബോട്ടിലാണ്. നമ്മളിത് ഡ്രിങ്കിങ് വാട്ടർ ബോട്ടിലായിട്ട് യൂസ് ചെയ്തിരിക്കുന്നു. ഇപ്പൊ ഒരു ജൂട്ട് വെച്ച് നമ്മൾ ഇത് കവർ ചെയ്യുവാണെങ്കിൽ ഇത് നനച്ചിട്ട് പോയാൽ നല്ല തണുത്ത വെള്ളം കിട്ടും. അതല്ല, ചൂടുവെള്ളം വേണമെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ച് അതുപോലെ തന്നെ ഇരിക്കും. അതുകൊണ്ടാണ് ഇത് വലിച്ചെറിയേണ്ട എന്ന് പറയുന്നത്. അത് അടുത്തതായിട്ട് നമ്മളിങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഈ കസ്റ്റമർ ഡീപ്പോയി നമുക്ക് നോക്കാം. ഇതിൽ നമ്മളൊരു ഓൾഡ് ടയർ യൂസ് ചെയ്തിട്ട് നമ്മളൊരു വുഡൻ ബോർഡ് പ്ലേസ് ചെയ്തിട്ട് നമ്മുടെ ലോഗോ ഇങ്ങനെ പ്ലേസ് ചെയ്തേക്കുവാണ്. പിന്നെ റീസൈക്കിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ്, നമ്മൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ജങ്ക്സ്, ഇതെങ്ങനെ ഒരു 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 കംപ്രസ്ഡ് ബോർഡായി, ഇതൊരു പീസാണ്. റീഹൈഡ്രേറ്റഡ് റീസൈക്കിൾഡ് പ്ലാസ്റ്റിക് ബോർഡിന്റെ ഒരു പീസാണിത്. നമ്മൾ ഈ ഇന്നലെ ഇതിന്റെ വീഡിയോ ഇത് ചെയ്തിരുന്നു. ഈ ഒരു ബോർഡ് ഭയങ്കര ഡ്യൂറബിലിറ്റി ഉള്ള മെറ്റീരിയലാണ്. നമുക്ക് എക്സ്റ്റീരിയൽ വാൾസ്, കബോർഡ്സ്, ഹോം യൂസിനെല്ലാം നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോർഡാണ്. ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ ഷോറൂമിന്റെ സ്ഥാപകനായ പ്രിൻസി എബ്രഹാം എപ്പോഴും പറയുന്ന പോലെ തന്നെ നമുക്ക് ഗോ ഗ്രീൻ എന്ന കൺസെപ്റ്റിലേക്ക് മാറാം. നമുക്ക് റെഡ്യൂസ്, സേവ് ഇലക്ട്രിസിറ്റി, സേവ് വാട്ടർ എന്ന് പറയുന്ന പോലെ, സേവ് എൻവയോൺമെന്റ് എന്ന് പറയുന്ന പോലെ, നമ്മൾ ഈ COVID-19 സിറ്റുവേഷൻ എങ്ങനെ ഫൈറ്റ് ചെയ്യുന്നു, നമ്മൾ ഇട്ടേക്കുന്ന ഈ ഫ്ലോർ മാറ്റ് വരെ നമ്മളൊരു റീയൂസ്ഡ് മെറ്റീരിയലാണ് യൂസ് ചെയ്തേക്കുന്നത്. നമുക്കത് ഈ ഉപയോഗം കഴിച്ചിട്ട് നമുക്ക് അത് പൊട്ടിച്ച് കളയാം, കോൺക്രീറ്റ് പോലെ പൊട്ടിച്ച് കളയേണ്ട കാര്യം വരുന്നില്ല. വി ക്യാൻ റീയൂസ് ഇറ്റ്. അതുപോലെ തന്നെ റെഡ്യൂസ്, അത് അതിലേക്ക് വരുമ്പോഴത്തേന് വാഹനങ്ങളുടെ പുക, അത് എത്രമാത്രം പ്രശ്നം ഉണ്ടാക്കുന്നു, അതിന് പരിഹാരം നമ്മുടെ ശ്വാസം തന്നെ ഒന്ന് റീസൈക്കിൾ ചെയ്ത് വരാൻ മരങ്ങൾ കുറെ കഷ്ടപ്പെടുന്നുണ്ട്. ഇനിയും പക്ഷെ വാഹനത്തിന്റെ കേസിൽ അങ്ങനെ ആരുമില്ല. അതുകൊണ്ട് തന്നെ ഇത് ഇലക്ട്രിക് വെഹിക്കിളിലേക്ക് പോകാം. എന്തൊക്കെയാണ്? സൗണ്ട് ഇല്ല, പുക മലിനീകരണമില്ല. സോ മെയിനായിട്ട് രണ്ട് കാറ്റഗറിയുള്ള ഇലക്ട്രിക് വെഹിക്കിൾസ്, ആംബിയർ ഗ്രീവ്സിന്റെ, ആംബിയർ എന്ന് പറഞ്ഞ ഗ്രീവ്സ് കോട്ടൺ കമ്പനിയുടെ രണ്ട് മോഡലാണ് ഞാൻ ഇവിടെ ഷോക്കേസ് ചെയ്യുന്നത്. ഒന്ന് ലൈസൻസ് വേണ്ടാത്ത മോഡലും ഒന്ന് ലൈസൻസ് വേണ്ട മോഡലും. പെർഫോമൻസ് കിട്ടുന്ന ഒരു വണ്ടിയാണ്. സെയിം സൈസ് ആണ് ഇതിനുള്ളത്. മോട്ടർ ഇലക്ട്രിക് വെഹിക്കിളിനെ സംബന്ധിച്ച് രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് നോക്കിയാൽ മതി. ഒന്ന് അതിന്റെ മോട്ടർ പവറും രണ്ട് അതിന്റെ ബാറ്ററിയും. ഇത് മോട്ടർ പവർ 1200 വാട്ട്സ് ടു 2000 വാട്ട്സ് ആണ് മോട്ടർ പവർ തരുന്നത്. ഒരു ടൂ വീലറിന്റെ ഏറ്റവും വലിയ ബെസ്റ്റ് പെർഫോമൻസ് തരുന്നു. ഇതിന്റെ ബാറ്ററി ആണെങ്കിലും നമ്മൾ നോക്കിയാല് സീറ്റിന്റെ അണ്ടറിലാണ് വരുന്നത്. കേസിംഗിന്റെ അടിയിൽ ബാറ്ററി പ്ലേസ് ചെയ്തേക്കുന്നു. അതുപോലെ തന്നെ നല്ലൊരു സ്റ്റോറേജ് സ്പേസും അത് തരുന്നുണ്ട്. രണ്ടാമത്തെ മോഡലായ റിയോ ലൈറ്റ് നമുക്ക് നോക്കാം. ഈ റിയോ ലൈറ്റ് ആണെങ്കിലും അതിന്റെ മോട്ടർ എന്ന് പറയുന്നത് 250 വാട്ട്സ് ആണ്. അതിന് ലൈസൻസ് വേണ്ട, അപ്പൊ പവർ കുറവാണ്. അതിന്റെ ബാറ്ററി എന്ന് പറയുന്നത് 40 AH ബാറ്ററി ആണ്. ആൻഡ് കമ്മിങ് ടു സീൽ മോഡൽ എന്ന് പറഞ്ഞാൽ ഡിയോയുടെ ലുക്ക് ആണ്, ഡിയോയുടെ സൈസ് ആണ്. സെയിം പവർ ആസ് മാഗ്നസ് പ്രോ, 1200 വാട്ട്സ് 2000 വാട്ട്സ് മോട്ടർ പവർ വരുന്നുണ്ട്. 60 AH ബാറ്ററി ആണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല എഫിഷ്യൻസി തരുന്നുണ്ട്. ഇതല്ലാണ്ട് നമ്മുടെ സ്ഥാപനം എന്തൊക്കെയാണ് ഇന്നും മുന്നോട്ട് വെക്കുന്ന ചില കാര്യങ്ങൾ, നമുക്ക് കേരള ഓട്ടോമൊബൈൽ ലിമിറ്റഡിന്റെ നീംജി എന്ന് പറഞ്ഞ ഇലക്ട്രിക് ഓട്ടോസിനെ നമുക്ക് നോക്കാം. നീംജി, കേരള ഓട്ടോമൊബൈൽ ലിമിറ്റഡിന്റെ പവർഫുൾ ആയിട്ടുള്ള രണ്ട് വെഹിക്കിൾസ് ആണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഏതൊരു ഓട്ടോയെ, ഏതൊരു ബ്രാൻഡിന്റെ ഓട്ടോയിനേക്കാളും ഏറ്റവും കൂടുതൽ എഫിഷ്യൻസിയും ഏറ്റവും കൂടുതൽ ഡ്യൂറബിലിറ്റിയും തരുന്ന രണ്ട് വണ്ടികളാണ് തന്നെ ഇത് എനിക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ 2020 മോഡലായ ഈ രണ്ട് വണ്ടി, ഈ നാല് പീസ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഇതിന് നമ്മുടെ ഷോറൂം കൊടുക്കുന്ന ഓഫർ എന്ന് പറഞ്ഞാൽ 50,000 rupees ഡിസ്കൗണ്ട് ആണ് നമുക്ക് തരുന്നത്. പ്ലസ് 40,000 സബ്സിഡിയും കൂടെ തരുന്നുണ്ട്. അപ്പൊ ടോട്ടൽ ഒരു കസ്റ്റമറിനെ സംബന്ധിച്ച് 90,000 rupees കംപ്ലീറ്റ് ഡിഡക്ഷൻ ആണ് അവിടെ കിട്ടുന്നത്. ഒരു വാല്യൂഡ് പ്രൊഡക്റ്റ് ആണ്. നമ്മുടെ വീട്ടിലൊരു ഉപകരണം വാങ്ങിച്ചിരുന്ന പോലെ അവിടെ കിടന്നോളും. പെട്രോൾ അടിക്കേണ്ട, മെയിൻ്റനൻസ് കോസ്റ്റ് ഇല്ല, ഫുൾ സർവീസ് ആൻഡ് ഗ്യാരണ്ടി. നമ്മൾ ഇത് കേരളത്തിലെ ഏത് ഷോറൂമിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാം. ഈവൻ കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം, നോ വറീസ്. ഈ വണ്ടിയെ പറ്റി ഒരു കാര്യം കൂടെ ഞാൻ എക്സ്ട്രാ പറഞ്ഞോട്ടെ. ഈ വണ്ടിയിൽ ഞാൻ വാഗമൺ പോയിട്ടുണ്ട് കേട്ടോ. വാഗമണിന്റെ മൊട്ടക്കുന്നിന്റെ മുകളിൽ ഞാൻ ഈ വണ്ടി കൊണ്ട് പോയിട്ടുണ്ട്. ഒരു ബാറ്ററി കൂടെ ഞാൻ എക്സ്ട്രാ എടുത്തിട്ടാണ് പോയത്. കാരണം ഇവിടുന്ന് കോട്ടയത്ത് നിന്ന് ഓടിച്ചു പോയിട്ട് തിരിച്ചു വരണമായിരുന്നു. അതുകൊണ്ട് രണ്ട് ബാറ്ററിയാണ് ഞാൻ യൂസ് ചെയ്തത്. നേരത്തെ പറഞ്ഞ RRP ഷീറ്റ്സിനെ ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം എന്റെ കൂടെ തന്നെ. ഇതാണ് RRP ഷീറ്റ്, റീഹൈഡ്രേറ്റഡ് റീസൈക്കിൾ പ്ലാസ്റ്റിക് ഷീറ്റ്. ഇത് കൊറിഗേറ്റഡ് ആസ്പെക്ടബിൾസ് പോലെ ഇരിക്കുമെങ്കിലും ഇത് പ്ലാസ്റ്റിക് കൊണ്ട് പ്ലാസ്റ്റിക്കിന്റെ വേസ്റ്റ് കൊണ്ട് കംപ്രസ് ചെയ്ത് ഉണ്ടാക്കിയേക്കുന്നതാണ്. ഇതിലേക്ക് മഴ തുള്ളി വീണാൽ ഇത് സൗണ്ട് ഉണ്ടാക്കത്തില്ല. അതാണ് ഫസ്റ്റ് പോയിന്റ് നോട്ടഡ്. ചൂട് അടിയിലേക്ക് വരില്ല. അതുപോലെ തന്നെ നമ്മൾ ഇത് വെച്ച് വെൽഡ് ചെയ്യുവാണെങ്കിൽ, നമ്മൾ ഈ സൈഡൊക്കെ കവർ ചെയ്യുമ്പോൾ വെൽഡ് ചെയ്യുവാണെങ്കിൽ ഇത് ഫയർ റെസിസ്റ്റന്റ് ആയതുകൊണ്ട് ഇത് ഇത് ഒരു
weight ഉണ്ട് ഈ ബോർഡ് നോക്കിയാലും നല്ല സ്ട്രോംഗ് ആയിട്ടുള്ള ബോർഡ് ആണ് നമ്മൾ കുറച്ച് കട്ട് ചെയ്യാനെങ്കിലും അല്ലെങ്കിൽ ഒന്ന് ഇതിനെ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും അതുപോലെ തന്നെ ഒരു പൊല്യൂഷനും ഇത് ഉണ്ടാക്കില്ല ഏറ്റവും കൂടുതൽ ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് വണ്ടിക്കെല്ലാം നമുക്ക് സബ്സിഡി ഉണ്ട് ഞാൻ അത് പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ് നമ്മുടെ ആംബിയറിന്റെ എല്ലാ മോഡൽസിനും നമുക്ക് സബ്സിഡി അവൈലബിൾ ആണ് സോ താങ്ക് യു ഫോർ വാച്ചിങ് ഗോ ഗ്രീൻ ഗോ ഇലക്ട്രിക്